അങ്ങേ വീട്ടിലേക്ക് കവിതാരാമൻ യൂട്യൂബ് ചാനലിലെ 75-ാമത്തെ കവിത പ്രസിദ്ധ കവി എടശ്ശേരി ഗോവിന്ദൻ നായരുടെ അങ്ങേ വീട്ടിലേക്ക്. കവിത ആലപിക്കുന്നത് ലക്ഷ്മി ദാസ്. കരമന NSS കോളേജിലെ മലയാള വിഭാഗം അധ്യാപികയായ ലക്ഷ്മി ദാസ് തൊടുപുഴ സ്വദേശിയാണ്. കൈരളി TV നടത്തിയ മാമ്പഴം റിയാലിറ്റി ഷോയിൽ 1-ാം സീസണിലെ 1-ാം സ്ഥാനക്കാരിയാണ് ലക്ഷ്മി. ചെന്നു പോകരുതേതും നിസ്വൻ താൻ ജാമാതാവിൻ മന്ദിരത്തിങ്കൽ സ്വന്തം മകളെ കാണാൻ പോലും ഇത്തീർപ്പൊന്നത്രേ കുഞ്ഞോമനയെ കൊടുത്തപ്പോൾ അത്രയും പണിപ്പെട്ടിട്ടൊപ്പിച്ച കന്യാശുൽക്കം ക്രൂരമെങ്കിലും മനോചിത്യമെന്തിതിലുള്ളൂ ചേരുകില്ലല്ലോ ബന്ധപ്പെട്ടാലും ചിലതെല്ലാം ചേറടിത്തട്ടിൽ താണുകിടന്നേ മതിയാവൂ സാരസ പുഷ്പത്തിനു സൂര്യനെ സ്നേഹിക്കുവാൻ ചെങ്കതിർമണികളോടൊപ്പമേ പത്തായത്തിൽ ചെന്നുകൂടുവാൻ വൈക്കോൽ ചണ്ടിക്കെന്തവകാശം ചെങ്കതിർമണികളോടൊപ്പമേ പത്തായത്തിൽ ചെന്നുകൂടുവാൻ വൈക്കോൽ ചണ്ടിക്കെന്തവകാശം നാഗരികാഗ്രേസരൻ സമ്പന്നൻ ബന്ധുക്കാരൻ യോഗവിത്തിരിയുള്ള കൂട്ടത്തിലാണ് പുത്രി അലയും കടപ്പാടും താനുമായി കഴിഞ്ഞോളാം ഒളിതിങ്കളെപ്പറ്റ വീചിമാലിയെപ്പോലെ എങ്കിലും ഒരു നോക്കു കാണുവാൻ തന്നോമന മംഗളക്കുരുന്നല്ലേ വെള്ളമോറുന്നു കണ്ണിൽ വിറ്റതല്ലല്ലോ ചെന്നു കണ്ടിങ്ങു പോന്നാൽ എന്തേ കുറ്റമെന്നിടക്കിടെ പ്രേഷിപ്പൂ കുടുംബിനി കണ്ണടച്ചെന്നാൽ മുമ്പിൽ നിൽക്കുന്നു പാവം കുട്ടി എന്നെ ഇങ്ങനെ നിങ്ങളെല്ലാരും വെടിഞ്ഞല്ലോ ഗതികേടാ വൃദ്ധനെ കുത്തിപ്പൊന്തിച്ചു മുണ്ടൻ വടിയുമൂ നീട്ടില്ലിപ്പടി ചാരിയ പോതിൽ അഭിമാനിയാം ചിത്തം പിറകോട്ടതിമാത്രമറി വലിയുന്നു വിറ്റ പയ്യനെ പോലെ പൂമുഖം വിദ്യുദ്ദീപശോഭയാലോളം വെട്ടും ആ മണിഹർമ്മ്യത്തിൻ്റെ മുറ്റത്തു നിന്നു വൃദ്ധൻ പൂമുഖം വിദ്യുദ്ദീപശോഭയാലോളം വിട്ടുമാ മണിഹർമ്മ്യത്തിൻ്റെ മുറ്റത്തു നിന്നു വൃദ്ധൻ മാന്യമായുടുപ്പിട്ട രണ്ടുപേർ സുഹൃത്തുക്കളായിടാം ജാമാതാവുണ്ടവരൊത്തിരിക്കുന്നു അദ്ദേഹം കണ്ടു തന്നെ കണ്ടവാറക്കൺകളിൽ പ്രദ്യോദിച്ച ദുഹാർത്ഥ സ്വാഗത തെളിവല്ല നീരസക്കറയുമല്ലൊട്ടു സംഭ്രമം മാത്രം നേരിടുമെമ്മട്ടെന്നാം ഇത്തരം ബന്ധുത്വത്തെ മകളും മറത്തെത്തി അച്ഛനെ കണ്ടു ഭർതൃമുഖമണ്ഡലം നോക്കി നിസ്സഹായയായി നിന്നു കാർനിഴൽ നീന്തിയിടുന്ന കൺകളാൽ അവൾ പിന്നെ കാൽനടക്കാരൻ നിൽക്കും പൂഴിയിൽ പൂത്തൂകിനാൾ പന്തികേടെന്തോ തോന്നി മിത്രങ്ങൾ അന്വേഷിച്ചാരെന്തുള്ളു വിശേഷം ഇക്കിഴവനാരാണെന്നായി വിളിച്ചു പൂജിക്കാങ്ങിട്ടാട്ടിയോടിക്കാങ്ങിട്ടും വിചിത്ര
മാത്രമൊരേ കാലം ജാമാതാവിനു ദണ്ഡം. കാൽക്കൽ വീഴുകയോ വേണ്ടു, പോയൊരു മുക്കിൽ കണ്ണീർ വാർക്കയോ, വൈനിൽപ്പു നിൽക്കുവാൻ പുത്രിക്കെന്നായി എങ്ങനെ പോകും? നിൽക്കും കുഴങ്ങി കുഴയുന്ന തന്നുടെ കാലിൻ ദണ്ഡം വിസ്മരിച്ചൊരു വൃദ്ധൻ. പന്തികേടുകൾ കണ്ടു മിത്രങ്ങൾ വീണ്ടും ചോദ്യം, പന്തികേടുകൾ കണ്ടു മിത്രങ്ങൾ വീണ്ടും ചോദ്യം, എന്തുള്ളൂ വിശേഷവിക്കിഴവൻ നിങ്ങൾക്കാരോ? ഭർത്താവുത്തരവായി ഭാര്യയോട്, ഭർത്താവുത്തരവായി ഭാര്യയോടിയാളെ നീ അപ്പുറത്തെങ്ങാൻ കൂട്ടി വല്ലതും കൊടുത്തേക്കൂ. കാര്യമിങ്ങനെയൊക്കെയാണ് അച്ഛൻ പൊറുക്കുകൻ പേരിൽ എന്നല്ലീ കെഞ്ചി കാർനിഴൽ നീന്തും കൺകൾ. പാടുപെട്ടുണ്ടാക്കിയ പുഞ്ചിരിയോടാ വൃദ്ധൻ ചോടുമാറ്റിക്കൊണ്ടേറെ ഭംഗിയിലേവം ചൊല്ലി. വഴിതെറ്റുന്നു വയസ്സാവുമ്പോൾ, വഴിതെറ്റുന്നു വയസ്സാവുമ്പോൾ, അങ്ങേ വീട്ടിൽ കയറേണ്ടതാണായാളിറങ്ങി കൂനിക്കൂനി. വഴിതെറ്റുന്നു വയസ്സാവുമ്പോൾ, അങ്ങേ വീട്ടിൽ കയറേണ്ടതാണായാളിറങ്ങി